ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ്. സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ദേവാമൃതത്തിലേക്ക്. നമസ്കാരം സർ. ഇത് കൊല്ലം ജില്ലയിൽ നിന്ന് വന്നൊരു എഴുത്താണ്. മണി എന്ന് പറഞ്ഞൊരു ആളാണ് എഴുതിയിരിക്കുന്നത്. അവിടെ 20 സെൻറ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലൊരു വീട് പണിത് താമസിക്കുകയാണ്. താമസമായതിൽ പിന്നെ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. മക്കളുടെ വിവാഹം നടക്കുന്നില്ല. പല പരിഹാരങ്ങളും ചെയ്തു, ഒരു മാറ്റവും ഇല്ല. ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് എല്ലാം അയക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയുള്ള പല എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്കിലേ വീട് സ്ഥാനത്താവുകയുള്ളൂ. നമ്മളൊരു 5 സെൻറ് പ്ലോട്ടിൽ നമ്മൾ കുറ്റിയടിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിലേ അതിൻ്റെ നമ്മുടെ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മാക്സിമം സ്ഥലം വരും. ഒരു 20 സെൻറ് സ്ഥലത്തിൽ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് മാക്സിമം ചേർന്ന് പോയാൽ ആ ഭാഗത്ത് വെയിറ്റ് കൂടും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ സ്ഥാനം അനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് വീട് കിഴക്കുവടക്കോട്ട് മാക്സിമം നീങ്ങിപ്പോയി. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാലൻസിങ് കംപ്ലീറ്റ് മാറുകയാണ്. ചില എപ്പോഴും ആ ഭാഗത്ത് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എത്ര വിടണം എന്ന് നോക്കി അവിടെ ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഇവർ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഒരുപാട് സ്പേസ് ഉള്ള വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് കുട്ടികളുടെ പഠിത്തത്തിനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ഈ പറഞ്ഞ പോലെ കടബാധ്യതകളൊക്കെ കൂടിക്കൂടി വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എപ്പോഴും പഠിത്തത്തിലൊക്കെ ഉഴപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികൾക്ക്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പം ഇത് കൃത്യമായിട്ട് അളവനുസരിച്ച് കെട്ടിത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഒരു വീടിൻ്റെ ആയാലും വസ്തുവിൻ്റെ ആയാലും അതിൻ്റെ കിടക്കുവടക്ക് മൂല എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. കാരണം കിടക്കുവടക്ക് മൂല നമ്മൾ മതിൽ കെട്ടുമ്പം അതിൻ്റെ വടക്ക് ഭാഗത്തെ മതിലും കിഴക്ക് ഭാഗത്തെ മതിലും ഷാർപ്പായിട്ട് 90 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കണം കിടക്കുവടക്ക് ഭാഗം വരാനായിട്ട്. ഇതിനകത്ത് ഈ വസ്തുവിൻ്റെ വളവാണെന്ന് തോന്നുന്നു കിടക്കുവടക്ക് ഭാഗത്തായിട്ടൊരു വളവ് കൊടുത്തിട്ടുണ്ട്. കാരണം കിടക്കുവടക്ക് ഭാഗത്ത് വസ്തുവിന് വളവ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ പ്ലോട്ടിൽ വീട് വെച്ച് താമസിക്കുമ്പം കുടുംബ അംഗങ്ങൾ തമ്മിലെപ്പോഴൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു യോജിപ്പ് ഉണ്ടാവുകയില്ല. ഇപ്പോൾ അച്ഛൻ പറയുന്നത് ചിലപ്പോൾ മക്കളെ കേൾക്കണമെന്നില്ല, മക്കൾ പറയുന്നത് അച്ഛനും അമ്മയും കേൾക്കണമെന്നില്ല. ഭാര്യയും ഭർത്താവിനും തമ്മിലൊരു ഇവരൊന്നിച്ചൊരു യോജിപ്പിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനല്ല ഗൃഹനാഥൻ്റെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റക്കുറച്ചിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ കിടക്കുടക്ക് ഭാഗത്തെ വളവ് ഇനി മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ആ വളവ് വരുന്ന ഭാഗത്തിന് ഇപ്പുറം വെച്ചിട്ട് ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിനെ സ്ക്വയർ ആക്കി എടുക്കുക. അതുപോലെ ഡോറിൻ്റെ സ്ഥാനം വരുന്നത് കിടക്കുവടക്കായിരുന്നുവെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരുന്നു. കാരണം വെച്ചാൽ സൗഭാഗ്യങ്ങളും ആരോഗ്യങ്ങളും പ്രശസ്തിയും സാമ്പത്തിക ഉയർച്ചയൊക്കെ അതുവഴി ഉണ്ടാകുമായിരുന്നു. അതുപോലെ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഒരു 80 സെൻറ്റിമീറ്റർ കട്ടിംഗ് പോർഷനായിട്ട് വരുന്നുണ്ട് കിടക്കുവടക്ക് ഭാഗം. ആ ഒരു ഭാഗം കൂടി ഇവർ സ്കോർ ചെയ്തെടുക്കുക. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അത് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാം, പൈസ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകാം. അതുപോലെ ഇത് താമസിക്കുമ്പോഴൊക്കെ നമുക്കൊരു മാനസിക പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്ത് കോൺവെക്സിൻ്റെ മിറർ കിട്ടുമെങ്കിൽ അതിനെ അത് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വസ്തുവിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. അത് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഭാഗം കൂടി സ്കോർ ചെയ്തെടുക്കുക. അതുപോലെ ചുറ്റളവെടുക്കുന്ന സമയത്ത് ഒരു 110 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്കായി കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു കംപ്ലൈൻറ്റായിട്ട് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. സർ, വാസ്തുവിലൂടെ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ പറ്റുക? ഈ വാസ്തു എന്ന് പറയുന്നത് ഒരു അന്തിമ വാക്കുകളൊന്നുമല്ല. ഒരാളെ ജാതകം എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇന്നത് ഇന്നത് സംഭവിക്കുമെന്ന് എപ്പോഴും എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ്. അയാൾ എവിടെ വരെ എത്തും, അയാൾക്ക് എന്ത് ജോലി ചെയ്യും, ഇതൊക്കെ എത്താൻ പറ്റും. വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വാസ്തു ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം ചില ആൾക്കാരുടെ ജാതകം എടുക്കും, ചിലപ്പം ജാതകത്തിൻ്റെ അകത്തേക്ക് സമയമോശമാണെങ്കിൽ അത് വാസ്തുവിൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സമയമോശത്തിനുള്ള പ്രതിവിധി ചെയ്യണം. രണ്ട്, വീടെടുക്കുന്ന സമയത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ തൊഴിലിൻ്റെ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും ദാമ്പത്യത്തിൻ്റെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും സാമ്പത്തികത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം തൊഴിലിലാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവില്ല. അത് പക്ഷേ ജാതകത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജാതകവുമായിട്ട് തന്നെ തീർക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരാധനാലയങ്ങളിൽ പോയി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുമ്പോൾ ആ ഒരു വിഷയങ്ങൾക്ക് ഒരു സമാധാനമാകും. വീടിൻ്റെ വാസ്തു എന്ന് പറയുന്നത് എപ്പോഴും ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്.
അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രതിവിധി ഗുണങ്ങൾ മാത്രമേ മാറിയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി നമ്മൾ നല്ല ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ആ വീടിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ട് കുറച്ചുകൂടി എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിയിൽ ഇപ്പം 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 150 രൂപയിലേക്ക് മാറാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ 500 രൂപയെ ഡെയിലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് തലകെഴുത്തെങ്കിൽ അതിനപ്പുറം ഉണ്ടാക്കാനൊന്നും ഒരിക്കലും നമുക്ക് പറ്റില്ല. തൊഴിൽ ഭാഗത്തായാലും ദാമ്പത്യത്തിൻ്റെ ഭാഗത്തായാലും ഹെൽത്തിൻ്റെ ഭാഗത്തായാലും അതുപോലെ കുട്ടികളുടെ പോഷണമായാലും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എനർജൈസ് ചെയ്താൽ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായും പറ്റും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തുശാസ്ത്രപരമായോ ജ്യോതിഷശാസ്ത്രപരമായോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു പുത്തൻ എപ്പിസോഡുമായി അടുത്ത ദിവസം കാണുന്നതുവരേക്കും നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.